paperless office ஆயதோடு இடைப்ரைட்டர்ஸ் ஆர் ரீப்ளேஸ்ட் பை வேர்ட் ப்ரொசஸிங் சாஃப்ட்வேர் வித் பிசி. அதாவது வேர்ட் ப்ரொசஸிங் சாஃப்ட்வேர் ரீப்ளேஸ் டைப் ரைட்டர்ஸ் டு பிசி. ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ സ്ഥാനത്ത് പേഴ്സണൽ കമ്പ്യൂട്ടർ വന്നു. നേരത്തെ നമുക്ക് ഡോക്യുമെൻസൊക്കെ ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് റൈറ്ററായിരുന്നു ഉപയോഗിച്ചത്. ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും കോപ്പി എടുക്കാനും ഒക്കെ പ്രിൻ്റ് എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പേപ്പർലെസ് ഓഫീസ് ആയപ്പോഴേക്കും ടൈപ്പ് റൈറ്റർ മാറിയിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ വന്നു. അടുത്ത ഫീച്ചറാണ് മൈക്രോ ഫിൽമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഫയലിംഗ് റെഡ്യൂസ്ഡ് പേപ്പർ റെക്കോർഡ്സ്. അതായത് പേപ്പർലെസ് ഓഫീസിൽ ഈ പേപ്പർ റെക്കോർഡ്സൊക്കെ ഡിജിറ്റലായിട്ട് സേവ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടറിൽ തന്നെ ഡിജിറ്റലായിട്ട് ഡിജിറ്റൈസേഷൻ വഴി ഡിജിറ്റലായിട്ട് സേവ് ചെയ്യാൻ തുടങ്ങി. മൈക്രോ ഫിൽം ഈസ് എ സ്റ്റോറേജ് മെത്തേഡ് ദാറ്റ് ബിസിനസ് യൂസ്ഡ് ഇൻ ദി പാസ്റ്റ് ടു സ്റ്റോർ എ ലാർജ് അമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ സ്മോളർ മാനേജബിൾ ഫോമാറ്റ്. അതാണ് മൈക്രോ ഫിലിമിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതൊരു സ്റ്റോറേജ് മെത്തേഡായിരുന്നു. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ അതൊരു സ്മോളർ മാനേജബിൾ ഫോമാറ്റിലാക്കി സ്റ്റോർ ചെയ്യാനായിട്ട് മൈക്രോ ഫിലിം എന്ന സ്റ്റോറേജ് മെത്തേഡ് ഉപയോഗിച്ചിരുന്നു. ദെൻ അതുപോലെ കമ്പ്യൂട്ടർ ഫയലിംഗ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേപ്പർലെസ് ഓഫീസിൽ ഡോക്യുമെൻസൊക്കെ ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഫയലിംഗ് കൊണ്ട് ഒരു ഫയൽ ക്യാബിനറ്റിൻ്റെ സ്ഥലം ലാഭിക്കാം. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻസൊക്കെ ഫയൽസൊക്കെ തിരയുന്നതിന് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റ ക്ലിക്കിൽ തന്നെ ഏത് ഫയൽസ് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഇലക്ട്രോണിക് ഫോമാറ്റ് ആയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ കോപ്പി എടുക്കാനും അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാനും ഫാക്സ് അയക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. പേപ്പർലെസ് ഓഫീസിൽ ഫാക്സ് സിസ്റ്റം റീപ്ലേസ്ഡ് ഡിസ്പാച്ച് സിസ്റ്റം. അതായത് പേപ്പർലെസ് ഓഫീസിൽ ഫാക്സ് വന്നതോടുകൂടി കത്തുകൾ അയക്കേണ്ടുന്ന ഡിസ്പാച്ച് സിസ്റ്റം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. ഫാക്സ് സിസ്റ്റം വന്നപ്പോൾ ആ ഫാക്സ് മെഷീനിലൂടെ തന്നെ ദൂരെയുള്ള ഒരു ഓഫീസിലേക്ക് എക്സാക്ട് കോപ്പി തന്നെ അയക്കാൻ സാധിക്കും. അങ്ങനെ കത്തുകൾ അയക്കേണ്ട ഒരു ഡിസ്പാച്ച് സെക്ഷൻ തന്നെ ഡിസ്പാച്ച് സിസ്റ്റം തന്നെ ഇല്ലാതായി. പേപ്പർലെസ് ഓഫീസിൻ്റെ അടുത്ത ഒരു ഫീച്ചറാണ് ഡിക്റ്റേറ്റിംഗ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രിൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻവേർട്ട് കമ്മ്യൂണിക്കേഷൻ. ഓഫീസിനകത്തുള്ള ഇൻവേർട്ട് കമ്മ്യൂണിക്കേഷൻ ആന്തരിക ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഡിക്റ്റേറ്റിംഗ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രിൻറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നു. ഡിക്റ്റേറ്റിംഗ് മെഷീൻസ് മീൻസ് ഇതൊരു വോയിസ് റെക്കോർഡറായിട്ട് പ്രവർത്തിക്കുന്നു. സ്പീച്ചസൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ വർക്കുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. എഡിറ്റഡ് ഡോക്യുമെൻസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പ്രിൻറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രിൻറ്റേഴ്സും ഡിക്റ്റേറ്റിംഗ് മെഷീൻസും ഒക്കെ ഇൻവേർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് DTP. ദെൻ DTP മീൻസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ, ലേസർ പ്രിൻറ്റർ എന്നിവയുടെ സഹായത്തോടെ പേജുകൾ തയ്യാറാക്കി ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബ്രൗഷേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഈ DTP സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ്. പേപ്പർലെസ് ഓഫീസുകളിൽ ഫയൽസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ യൂസിങ് FTP, ദറ്റ് ഈസ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ടെക്നോളജി. നെറ്റ്വർക്കുകളിൽ ഫയലുകൾ പരസ്പരം കൈമാറുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന അടിസ്ഥാന നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഓർ FTP. ഓട്ടോമേറ്റഡ് ആൻസറിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് റിസപ്ഷൻ കൗണ്ടർ വർക്ക് ലോഡ്. റിസപ്ഷൻ കൗണ്ടറിൽ വളരെയധികം കോൾസ് വരുമ്പോൾ അത് ഒരു റിസപ്ഷനിസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ തന്നെ കോളേഴ്സുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്തുന്നു. അത് ഒരു ഓട്ടോമേറ്റഡ് ആൻസറിങ് സർവീസാണ്, ഒരു ഇൻ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം. അതൊരു ഫോൺ സിസ്റ്റമാണ് ദാറ്റ് ഇൻ്ററാക്ട്സ് വിത്ത് കോളേഴ്സ് വിത്തൗട്ട് എ റിയൽ ഹ്യൂമൻ ഓൺ ദ ലൈൻ. ഇൻ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റത്തിൽ ചില ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് നൽകുന്നത്. പ്രസ് 1 ഫോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രസ് 2 ഫോർ കസ്റ്റമർ കെയർ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ്. അതിനനുസരിച്ച് കോളേഴ്സിന് ഇൻ്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു റിസപ്ഷൻ കൗണ്ടറിലെ വർക്ക് ലോഡ്
കുറയ്ക്കുന്നു.